മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ തേൻ മിഠായിയാണ്. തേൻ മിഠായിയുടെ വീഡിയോ നേരത്തെയും മലയാള രുചിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ദോശമാവ് വെച്ചിട്ടാണ്. ചിലർ അരിയും ഉഴുന്നും അരച്ചും തേൻ മിഠായി തയ്യാറാക്കാറുണ്ട്. പക്ഷേ കുട്ടിക്കാലത്തൊക്കെ കടയിൽ കിട്ടിയിരുന്ന തേൻ മിഠായി തയ്യാറാക്കുന്നത് അങ്ങനെയൊന്നുമല്ല, മൈദ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഒരു കപ്പ് മൈദയിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തത്. അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇനിയും കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം കാൽ കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഫുഡ് കളറ് വെള്ളത്തിൽ കലക്കിയതാണിത്. അത് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഒരു ചുമന്ന നിറം വേണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഓറഞ്ച് റെഡ് കളറാണ് ചേർത്തത്. അത് ചേർത്ത് നന്നായിട്ട് മാവൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നിറത്തിലെടുക്കാം. അപ്പം നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. ഒരു 5 മിനിറ്റോളം കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം ഒരുപാട് ആവരുത്. ഒരല്പം കട്ടിയിൽ തന്നെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി ഇതിൽ ഒരല്പം എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം അടച്ച് 2 മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാരപ്പാനി തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പഞ്ചസാര പാനിയിലും ഒരല്പം കളർ ചേർത്ത് കൊടുക്കണം. കളർ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചു. ഇനി 1 മുറി നാരങ്ങയുടെ നീര്. നാരങ്ങയുടെ ആ പുളിപ്പും കൂടെ വരുമ്പം നല്ലൊരു ടേസ്റ്റാണ് തേൻ മിഠായിക്ക്. അപ്പോൾ 1 മുറി നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇനി തിളയ്ക്കണം. ഏലക്കാപ്പൊടി അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 1 നൂൽപരുവുള്ള പാനി ആവണ്ട. പാനി ആവുന്നതിന് തൊട്ട് മുന്നായിട്ട് തന്നെ തീ ഓഫ് ചെയ്യണം. 1 നൂൽപരുവത്തിന് തൊട്ട് മുന്നായിട്ട്. ഇപ്പം 2 മണിക്കൂറൊക്കെ ആയി. നമ്മുടെ മൈദ കുഴച്ച് വെച്ചത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് കൈകൊണ്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒരല്പം പൊടി തൂവി പരത്തിയെടുക്കാം. ഒരുപാടങ്ങ് കനം കുറച്ച് പരത്തുമൊന്നും വേണ്ട. 3 മില്ലിമീറ്റർ കനത്തിൽ വേണം. ആ ഒരു കനത്തിൽ പരത്തണം. പൊടി നന്നായിട്ട് വിതറിക്കൊടുക്കണം. ഇത് പരത്തി കഴിഞ്ഞും പൊടി വിതറിക്കൊടുക്കണം. കാരണം ഇത് നമ്മൾ ചെറിയ സർക്കിൾ ഷേപ്പിലാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത്. അപ്പം പൊടി നന്നായിട്ട് വേണം, അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് മൈദയായത് കാരണം. അപ്പം നന്നായിട്ട് പൊടി തൂവിയതിന് ശേഷം ഒരു കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട്, ഞാനിവിടെ ഒരു ഐസിങ്ങിൻ്റെ നോസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ചെറിയ സർക്കിൾ ഷേപ്പായിട്ട് മുറിച്ച് മാറ്റി വെക്കണം. ഇതേ കണ്ടോ, ഈ ഒരു കനത്തിലാണ്. ഇതിപ്പോൾ ഈസ്റ്റ് ചേർത്തത് കൊണ്ട് നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ടും ഇത് വീണ്ടും നന്നായിട്ടൊന്ന് പൊന്തി വരും. ഇനി ഇതിൽ ഒരല്പം പൊടി കൂടി ഒന്ന് വിതറാം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇച്ചിരി ഏറെ പൊടി തന്നെ നമുക്ക് വിതറി കൊടുക്കാം. എന്നിട്ട് ഇതിനെ 1/2 മണിക്കൂർ കൂടി ഒന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഒന്നുകൂടി നന്നായിട്ട് പൊങ്ങി വരും. നമ്മുടെ പഞ്ചസാര പനി ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് ചൂടാക്കാം. ചൂടാറിയുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരു ചെറിയ ചൂട് വേണം, എങ്കിൽ മാത്രമേ ഇതിനുള്ളിലേക്ക് ഈ പഞ്ചസാര പനി കയറത്തുള്ളൂ. അപ്പം എണ്ണ ചൂടാക്കി, ഞാൻ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ മാവ് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ലോ ഹീറ്റിൽ വേണം ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേവണം. ഇപ്പോൾ കണ്ടോ, ഇതിങ്ങനെ നല്ലൊരു ബോള് പോലെയായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ കോരി മാറ്റാം. പുറഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ബ്രൗൺ നിറമൊന്നും ആവരുത്, ക്രിസ്പി ആയാൽ മാത്രം മതി. ഇനി നേരെ ആ ചൂടോടുകൂടി തന്നെ ചെറിയ ചൂടുള്ള നമ്മുടെ പഞ്ചസാര പാനിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഏകദേശം 1-2 മിനിറ്റോളം ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഈ പഞ്ചസാര പാനി നമ്മുടെ ഈ മുട്ടായിക്കുള്ളിലേക്ക് കയറും. ഇനി ഇതിനെ ഇങ്ങ് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ തേൻ മുട്ടായി തയ്യാറായി. ഇതേ കണ്ടോ, കണ്ടാൽ തന്നെ അറിയാലോ, അതിൻ്റെ ഉൾഭാഗം നിറച്ച് ആ ഷുഗർ സിറപ്പ് കയറി ഇങ്ങനെ തേൻ ഒഴുകുന്ന ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനിയും ഇത് തണുക്കാൻ വേണ്ടി ഒരു അല്പനേരം മാറ്റി വെക്കാം. ഈ ഷുഗർ സിറപ്പൊക്കെ പുറവശത്തെ ഒന്ന് കട്ടിയായി തുടങ്ങുമ്പം നമുക്ക് ഇതിനെ ഒരല്പം പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് എടുത്ത് പഞ്ചസാരയിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പം അങ്ങനെ റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തേൻ മുട്ടായി തയ്യാറായി.